ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുൽഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഒരു ചിക്കൻ കറി നല്ല രീതിയിൽ റെഡിയാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കൻ നല്ല വൃത്തിയായി കഴുകി എടുത്ത 1 കിലോ ചിക്കനാണിത്. അതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ, 1 കിലോ ചിക്കന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 വലിയ സവാള ഇങ്ങനെ അരിഞ്ഞതാണ്. പിന്നെ 2 വലിയ തക്കാളി എടുത്തിട്ട് സ്ലൈസാക്കി ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 ഉണ്ട, അതായത് 1 വലിയ ഉള്ളി, വെളുത്തുള്ളിയുടെ ഇതെടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇങ്ങനെ സ്ലൈസാക്കി അരിഞ്ഞത്. കറിവേപ്പില, മല്ലിയില ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് പൊടി, മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ ഇങ്ങനത്തെ 1 ടീസ്പൂണിന് 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഗരം മസാല ഇട്ടാണെങ്കിലും ഇത് റെഡിയാക്കാം. ഇതൊരു 2 സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും ഈ കറിക്ക്. പിന്നെ മുളക് പൊടിയും ഈ ടീസ്പൂണിന് തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഇതൊരു ഈയൊരു ടീസ്പൂണിന് 2 സ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റായിട്ട് കുക്കറിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ സബോളയും തക്കാളിയും പച്ചമുളകും കൂടി നല്ല ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള എടുത്ത് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മുടെ അടുത്ത തക്കാളി എടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് സബോള വേവാനുള്ള വെള്ളം മാത്രം വെക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. 1 ഗ്ലാസ് വെള്ളമെങ്കിലും സബോള വേവാൻ ഒഴിച്ചാൽ മതിയാവും, അത്രയും ഒഴിക്കുക. അതിനാവശ്യമായ ഉപ്പ്, ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് 1 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 മൊത്തം മഞ്ഞപ്പൊടി ഇടരുത്, കുറച്ച് മാത്രം ഇടുക. സബോളയൊന്ന് നല്ലതുപോലെ വെന്തിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് വേകാനുള്ള സമയം. അപ്പം ഇത് അടച്ചു വെച്ച് നമുക്ക് നല്ലതുപോലെ വേവണം. 3 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഈ കുക്കർ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പായ നമ്മൾ ഇപ്പോഴത്തെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഊറ്റിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ഊറ്റാവുന്നതാണ്. ഇനിയും അടുത്തത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടിയിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ഇഞ്ചി ഇതിലേക്ക് ഇടുകയാണ്. ഇനി നമ്മുടെ വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് മൂക്കണ്ട, സാദാ മൂക്കുന്നത് പോലെ മൂത്താൽ മതിയാവും. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ മൂത്തിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം മുളക് പൊടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് മല്ലിപ്പൊടി എടുത്തിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞപ്പൊടി ഞാൻ ഇടുകയാണ്. മഞ്ഞപ്പൊടി 1 സ്പൂണിന് 1/4 ടീസ്പൂൺ ഇടാവുള്ളൂ. പിന്നെ ചിക്കൻ മസാല നമുക്ക് 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ മാത്രം ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നല്ലതുപോലെ ഇത് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഈ പൊടിയൊക്കെ ആയിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം, ഒറ്റ ഗ്ലാസ് വെള്ളം ഒഴിക്കാവുള്ളൂ. ഒരുപാട് ചാറ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഞാൻ ഒരുപാട് ചാറ് എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചത്. അല്ലെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എപ്പോഴും നിങ്ങൾ നോക്കിയിട്ടിട്ട് കൊടുക്കുക, ഉപ്പ് കൂടരുത്. ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് നല്ലതുപോലെ പുരട്ടാം. ചിക്കനും ഇതും കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ടൈം വീഡിയോ എടുക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റുന്നതുകൊണ്ട് എല്ലാവരും പൊറുക്കുക. നല്ലതുപോലെ നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ചിക്കനിലേക്ക് എല്ലാം മസാല പിടിക്കണം. ഇനി നമുക്ക് ഈ യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് നല്ലതുപോലെ ഉണ്ടോ എന്ന് നോക്കണം. കുറച്ചും കൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ടതിന് ശേഷം നിങ്ങൾ വെള്ളം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അടച്ചു വെക്കുക. കാരണം ചിക്കനിൽ നിന്നിപ്പോൾ വെള്ളം കുറച്ച് ഇറങ്ങും, അപ്പോൾ കുറച്ച് വെള്ളം തന്നെ ഊറ്റിയാൽ മതിയാവും. അപ്പോൾ ചിക്കൻ നമ്മുടെ എടുക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളമൊക്കെ ഊറ്റുക. ഇനി നമുക്കിത് നല്ലതുപോലെ അടച്ചിട്ട് വേവിക്കണം. അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന കുക്കറിൻ്റെ അകത്ത് സബോളയും തക്കാളിയും പച്ചമുളകും നല്ലതാണ് വെന്തിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ സബോളയും തക്കാളിയും പച്ചമുളകും നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും, അതും കൂടി നിങ്ങൾ ചിക്കൻ കറിക്കകത്ത് ഊറ്റണം. കാരണം അതിൻ്റെ ആ എല്ലാ കാര്യങ്ങളും ഇറങ്ങിയിട്ടുള്ളത് ആ വെള്ളത്തിലാവും. അപ്പോൾ നിങ്ങൾ അതും കൂടി ആ ചിക്കൻ കറിയിലേക്ക് ഊറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ മിശ്രിതം ഇതിലേക്കിടാം. നമ്മുടെ സബോളയും തക്കാളിയും പച്ചമുളകും ഞാൻ ചിക്കൻ കറിയിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ നമുക്ക് ഇളക്കി ഇത് യോജിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ നെഗത്തി നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഉപ്പൊക്കെ കുറച്ച് കുറവാണ്, അപ്പോൾ കുറച്ചും കൂടി ഇടുകയാണ് അതിലേക്ക്. ഇത് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെയും ഒന്നും കൂടി ഒരു 10 മിനിറ്റ് നമുക്ക് ഈ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. 10 or 15 മിനിറ്റോ ഒക്കെ നിങ്ങൾക്ക് വേവിക്കാം. നിങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ട് വേവാനുണ്ടോയെന്ന് നോക്കിയിട്ട് മാത്രമേ നിങ്ങളിത് എന്താ ചിക്കൻ അടുപ്പ് ഓഫ് ആക്കാവുള്ളൂ. അപ്പോൾ നിങ്ങളിത് 10 മിനിറ്റിന് ശേഷം നിങ്ങൾ വെന്തോ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെന്തിന് ശേഷം വരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എവിടെ വരാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല കളറോടെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില വിതറാം. മല്ലിയില ഓപ്ഷണല കേട്ടോ, മല്ലിയില ഇട്ടാൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു മണവും ഒക്കെ കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ വളരെ കുറച്ച് മാത്രമേ മല്ലിയില ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആയ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റായ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ
ചിക്കൻ കറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ എപ്പോൾ മിസ് വീഡിയോ ഇട്ടാലും മിസ് ചെയ്യാണ്ട് അത് കാണാൻ പറ്റും. ഓക്കെ.